നമസ്കാരം. ഈ കർഷക സമരം നടക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഖാലിസ്ഥാൻ തീവ്രവാദികൾ നുഴഞ്ഞു കയറി ഇവിടെ പല പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യത ഉണ്ട് എന്ന തരത്തിൽ ഇന്റലിജൻസ് ബ്യൂറോയുടെ അടക്കം വിവിധ കേന്ദ്ര ഏജൻസികളുടെ രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ ചേർത്ത് വെച്ചുകൊണ്ട് തത്വമേ ന്യൂസ് നേരത്തെ ഒരു സ്റ്റോറി ചെയ്തിരുന്നു. റിപ്പബ്ലിക് ഡേ 26-ാം തീയതി അടുത്തു വരുന്ന അവസരത്തിൽ ഇവിടെ ഇടത് ജിഹാദി ശക്തികൾ, അതുപോലെ തന്നെ ഖാലിസ്ഥാൻ തീവ്രവാദികൾ, രാജ്യവിരുദ്ധ ശക്തികൾ എല്ലാവരും ചേർന്ന് രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള ചില നീക്കങ്ങൾ ആരംഭിച്ചതായുള്ള സൂചനകളും റിപ്പോർട്ടുകളും നിലനിൽക്കുകയാണ്. ദുരൂഹമായ സാഹചര്യത്തിൽ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും കഴിഞ്ഞ 3-4 ദിവസമായി തീപിടുത്തങ്ങളും അതുപോലെയുള്ള സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. കേരളത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് പ്ലാസ്റ്റിക് ഫാക്ടറിക്ക് തീപിടിച്ചു. അതിനുശേഷം മലബാർ എക്സ്പ്രസിന്റെ അതിന്റെ സാധനങ്ങൾ കൊണ്ടുവരുന്ന വാഗണ് തീപിടിച്ചു. കഴിഞ്ഞ ദിവസം ഷിമോഗയിൽ, കർണാടകയിലെ ഷിമോഗയിൽ തീപിടുത്തമുണ്ടായി. അതുപോലെ തന്നെ പുനെ സെറം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തീപിടുത്തമുണ്ടായി, 5 പേർ മരിച്ചു. അപ്പോൾ ഇത്തരത്തിൽ തീപിടുത്തങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഇത് ഒരു സാധാരണ തീപിടുത്തമാണോ? ഇത്രയും സീരിയസ് ആയിട്ട് ഇത്രയും തീപിടുത്തങ്ങളുടെ ഒരു പരമ്പര ഇവിടെ വരുന്നത് എന്തുകൊണ്ടാണ്? അന്വേഷിക്കണം. ഇത് വിശദമായി തന്നെ അന്വേഷിക്കണം. ഇത് ഏത് തരത്തിൽ ഇവിടെ ഇടത് ജിഹാദി ശക്തികൾ, പാകിസ്ഥാൻ തീവ്രവാദികൾ ഒക്കെ നുഴഞ്ഞു കയറിക്കൊണ്ട് ഇവിടെ രാജ്യത്തെ തകർക്കാനുള്ള ശ്രമം നടത്തുകയാണോ എന്നുള്ള കാര്യത്തിൽ വിശദമായ അന്വേഷണം നടക്കണം. കാരണം ഇപ്പോൾ രാജ്യം ലോകത്തിൻ്റെ ഫാർമസിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 100-ഓളം രാജ്യങ്ങളാണ് ഇന്ത്യയുടെ കോവിഡ് വാക്സിൻ സ്വീകരിക്കണം, അല്ലെങ്കിൽ ഇന്ത്യയുടെ കോവിഡ് വാക്സിൻ ഞങ്ങൾക്ക് നൽകണം എന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കുമൊക്കെ നിവേദനം നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ ലോകശക്തിയായി ഉയരുമ്പോൾ ഇന്ത്യയിൽ പല കാര്യങ്ങളും ഇത്തരത്തിൽ ദുരൂഹമായി നടക്കുന്നത് തീപിടുത്തങ്ങൾ, ഇന്ത്യ ഒരു സുരക്ഷിത രാജ്യമല്ല എന്ന് വരുത്തി തീർക്കുന്നതിനായി മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്ന തീപിടുത്തങ്ങളാണോ ഇത്? ഇതിന് ഇടത് ജിഹാദി ശക്തികളോടൊപ്പം പാകിസ്ഥാൻ, ചൈന തുടങ്ങിയ നമ്മുടെ ശത്രു രാജ്യങ്ങളുടെ പിന്തുണയുണ്ടോ? ഭാരതത്തെ തകർക്കാൻ നാലുപാടു നിന്നും, ഭാരതത്തിന്റെ വളർച്ചയിൽ ഉയർച്ചയിൽ അസൂയ പൂണ്ട് നാലുപാടും ചെതറിയോടുന്ന വിധ്വംസക ശക്തികളായ പാകിസ്ഥാൻ, നേപ്പാൾ, ചൈന തുടങ്ങിയ രാജ്യങ്ങൾ, ഈ തീപിടുത്തവുമായി ഇവർക്കെന്തെങ്കിലും ബന്ധമുണ്ടോ? ഇവിടെ ഇങ്ങനെ കേരളത്തിലടക്കം, കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീവ്രവാദത്തിൻ്റെ ഒരു ഹബ്ബ് യൂണിവേഴ്സിറ്റി എന്നാണ് യുണൈറ്റഡ് നേഷൻസ് പോലും പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിൽ തീപിടുത്തങ്ങളും അപകടങ്ങളും ബുദ്ധിമുട്ടുകളും ഇവിടെ ഉണ്ടാകുന്നത് രാജ്യത്തെ തകർക്കാൻ, അല്ലെങ്കിൽ രാജ്യം സുരക്ഷിതമല്ല എന്ന് വരുത്തി തീർക്കാനുള്ള ചിലരുടെ ഗൂഢശ്രമത്തിൻ്റെ ഭാഗമാണോ? ഇത് അന്വേഷിക്കണം, ഇത് കണ്ടെത്തണം. തീർച്ചയായും ഇത് റിപ്പബ്ലിക് ഡേ സമയത്തൊക്കെ തന്നെ, ഇപ്പം ഇത്തവണ വിദേശത്തു നിന്നുള്ള പ്രതിനിധികളൊന്നും തന്നെ വരുന്നില്ല. അപ്പോൾ ഇന്ത്യ മാത്രമല്ല, കോവിഡ് വാക്സിനുമായി ബന്ധപ്പെട്ടും ഇന്ത്യയുടെ വികസനവും ഇന്ത്യയുടെ ആരോഗ്യ മേഖലയിലെ സംരക്ഷണം, നിയന്ത്രണം, അതുപോലെ തന്നെ പ്രതിരോധം, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രിയും രാഷ്ട്രപതിയും ഒക്കെ സംസാരിക്കാനിരിക്കെ ഭാരതത്തിൻ്റെ ആ ഒരു ഭാരതം പുലർത്തുന്ന, ലോകത്തോട് പുലർത്തുന്ന ആ ഒരു ഉത്തുംഗമായ ആ ഒരു സാമൂഹ്യ അവസ്ഥ, അതായത് ഭാരതം ലോകത്തോട് ചേർന്ന് നിൽക്കുന്നു, ലോകത്തിൻ്റെ മരുന്നുശാലയായി ഭാരതം മാറുന്നു, ലോകം ഭാരതത്തെ ഉറ്റുനോക്കുന്നു. അപ്പോൾ ഇതിനെയൊക്കെ പുറകോട്ട് വലിക്കാൻ, ഇതിനെയൊക്കെ അപകീർത്തിപ്പെടുത്താനുള്ള ചില ഗൂഢശക്തികളുടെ, തീവ്രവാദ ശക്തികളുടെ ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണോ ഈ തീപിടുത്തങ്ങൾ എന്ന് അന്വേഷിക്കണം. വിശദമായി അന്വേഷിച്ചേ മതിയാകൂ. ഇവരെയൊന്നും ഇവിടെ വച്ചു പൊറുപ്പിക്കാൻ പാടില്ല. രാജ്യദ്രോഹികൾ, രാജ്യവിരുദ്ധ ശക്തികൾ, അടിച്ചോടിക്കണം ഇവന്മാരെ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.